ഈജിപ്ഷ്യൻ ഭരണകൂടം തുടക്കം കുറിച്ചിരിക്കുന്ന ആധുനിക നഗരവൽക്കരണത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിക്കുന്ന നഗരങ്ങളുടെ രൂപകൽപ്പനയിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയം കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസി നഗരവൽക്കരണ പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. ഇസ്ലാമിക രാജ്യമായ ഈജിപ്തിൽ എവിടെ ഒരു മുസ്ലിം ആരാധനാലയമുണ്ടോ അവിടെ ഒരു ക്രൈസ്തവ ദേവാലയം ഉണ്ടായിരിക്കണമെന്നതാണ് നിർദ്ദേശത്തിന്റെ രത്നചുരുക്കം. ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ പൗരന്മാർക്കും തങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള അവകാശം ഒരുപോലെ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ ഈ നിർദ്ദേശത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഈജിപ്ഷ്യൻ സഭാധികാരികൾ രംഗത്തെത്തി. പ്രസിഡന്റ് അബ്ദുൽ ഫത്തയുടെ കാലത്താണ് ക്രൈസ്തവ ദേവാലയ നിർമ്മാണത്തിന് ദേശീയ പ്രാധാന്യം ലഭിച്ചത്. നിലവിലുണ്ടായിരുന്ന ഓട്ടോമൻ നിയമസംഹിതയോടൊപ്പം 1934 പ്രാബല്യത്തിൽ വന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കനാലുകൾ, റെയിൽവേസ്, സ്കൂളുകൾ, സർക്കാർ കെട്ടിടങ്ങൾ, മറ്റു പാർപ്പിട മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ തുടങ്ങുവാനുള്ള അനുമതിയില്ലായിരുന്നു. അതിനാൽ തന്നെ പുതിയ ദേവാലയ നിർമ്മാണങ്ങൾ 2016 വരെയുള്ള കാലഘട്ടത്തിൽ പ്രയാസകരമായിരുന്നു. പുതിയ നിയമമനുസരിച്ച് അനുബന്ധ കെട്ടിടങ്ങൾ ഉൾപ്പെടെ 2000 ക്രൈസ്തവ ദേവാലയ നിർമ്മാണത്തിനാണ് ഈജിപ്ഷ്യൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്.